ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ കേരളത്തിലെ തിയേറ്ററുകളൊക്കെ തുറക്കാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസവും അടുത്ത മാസവുമായിട്ട് മലയാളത്തിൽ നിന്ന് തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു 9 വമ്പൻ ചിത്രങ്ങളുടെ റിലീസ് ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് എക്സാം ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഴയതുപോലെ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ തമിഴ്നാട്ടിലെ തിയേറ്ററുകളൊക്കെ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിജയുടെ ഇനി വരാൻ പോകുന്ന ബീസ്റ്റ് എന്ന ചിത്രമൊക്കെ ഡയറക്ട് ചെയ്യാൻ പോകുന്ന നെൽസൺ ദിലീപ് കുമാറിന്റെ ഡയറക്ഷനിൽ ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന ഡോക്ടർ എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിലൂടെയൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നെല്ലാം ഒരു ആവറേജ് അഭിപ്രായമാണ് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു ചിത്രം ഈ വരുന്ന നവംബർ മാസം 4 സൺ ടി വി എന്ന ചാനലിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുകയാണ്. അതിനുശേഷം ആ ദിവസം രാത്രി ഈ ചിത്രം സണ്ണസ്റ്റ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ റിലീസും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിജയ് ആന്റണിയുടെ ഒരു ചിത്രം കൂടി തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം തിയേറ്ററുകളിലൊക്കെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ റിലീസ് തീയതി ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന October 17 സിംപ്ലി സൗത്ത് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് പുറത്തു വരാൻ പോകുന്നത്. കൂടാതെ സുന്ദറിന്റെ ഡയറക്ഷനിൽ സുന്ദർ, ആര്യ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന അരമണി എന്ന ഹൊറർ ത്രില്ലർ ചിത്രത്തിന്റെ 3 ഭാഗം ഇന്ന് തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ശിവയുടെ ഡയറക്ഷനിൽ രജനീകാന്ത് നായകനായി എത്തുന്ന അണ്ണാത്തി എന്ന ചിത്രം ഈ വരുന്ന നവംബർ മാസം 4 ദീപാവലി സ്പെഷ്യലായിട്ട് തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്യും. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഒക്കെ ഇന്ന് സൺ പിക്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ചിത്രത്തിന്റെ റിലീസിനായിട്ട്. അതുപോലെ തന്നെ തമിഴിൽ നിന്നും ഈ വരുന്ന ദീപാവലി സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യുന്ന മറ്റൊരു വമ്പൻ ചിത്രമാണ് വിശാൽ, ആര്യ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന എനിമി എന്ന ചിത്രം. അപ്പൊ ഇനി നമുക്ക് മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു 9 വമ്പൻ മലയാള ചിത്രങ്ങളുടെ റിലീസ് അപ്ഡേറ്റുകളിലേക്ക് വരാം. അപ്പൊ ഇതിലെ ആദ്യ ചിത്രം ജോജു ജോർജ് നായകനായി എത്തുന്ന സ്റ്റാർ എന്ന മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ പൃഥ്വിരാജും ഒരു പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു ചിത്രം ഈ മാസം, അതായത് October 29 റിലീസിനെത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന 29 തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു മലയാള ചിത്രമാണ് ആന്റണി വർഗീസ് ഒക്കെ നായകനായി എത്തുന്ന അജ ഗജാന്തരം എന്ന ചിത്രം. അപ്പൊ ഈ ഒരു ചിത്രം കേരളത്തിലെ ഏകദേശം 300 തിയേറ്ററുകളിലൂടെയൊക്കെ ആയിട്ടായിരിക്കും റിലീസിനെത്തുക. പ്രിയദർശന്റെ ഡയറക്ഷനിൽ ലാലേട്ട് നായകനായി എത്തുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രമാണ്. അപ്പൊ ഈ ഒരു ചിത്രം ഈ വരുന്ന നവംബർ മാസം പകുതിയോടുകൂടി തന്നെ തിയേറ്ററുകളിലൂടെയൊക്കെ റിലീസിനെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ചിത്രത്തിന്റെ റിലീസിനായിട്ട്. 4 ചിത്രം ആസിഫ് അലി നായകനായിട്ട് എത്തുന്ന എല്ലാം ശരിയാകും എന്ന മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ ആസിഫ് അലിയുടെ നായികയായിട്ട് എത്തുന്നത് രജിഷ വിജയനാണ്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ടീസറൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പൊ ഈ ഒരു ചിത്രം ഈ വരുന്ന നവംബർ മാസം 19 തന്നെ തിയേറ്ററുകളിലൂടെ റിലീസിനെത്തുന്നതായിരിക്കും. നിതിൻ രഞ്ജി പണിക്കറിന്റെ ഡയറക്ഷനിൽ സുരേഷ് ഗോപി നായകനായി എത്തുന്ന കാവൽ എന്നൊരു മലയാള ചിത്രമാണ്. ഇതൊരു മാസ് ചിത്രം കൂടിയാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ട്രെയിലർ ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ഏഷ്യനെറ്റ് ആണ്. അപ്പൊ ഈ ഒരു ചിത്രം ഈ വരുന്ന നവംബർ മാസം 25 തിയേറ്ററുകളിലൂടെ റിലീസിനെത്തുന്നതായിരിക്കും. 6 ചിത്രം ഇന്ദ്രൻ സുകുമാരൻ നായകനായി എത്തുന്ന ആഹാ എന്ന മലയാള ചിത്രമാണ്. അപ്പൊ ഈ ചിത്രം ഈ വരുന്ന നവംബർ മാസം 26 റിലീസിനെത്തുന്നത്. അടുത്തത് നിവിൻ പോളി നായകനായിട്ട് എത്തുന്ന തുറമുഖം എന്നൊരു വമ്പൻ മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെയും ഒഫീഷ്യൽ ടീസർ ഒക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസറിലൂടെ തന്നെ ഈ ഒരു ചിത്രത്തിന് വമ്പൻ ഹൈപ്പ് തന്നെയാണ് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ ജോജു ജോർജ്, നിമിഷ, ഇന്ദ്രൻ സുകുമാരൻ, പൂർണിമ ഇന്ദ്രജിത്ത് എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു ചിത്രവും ഈ വരുന്ന നവംബർ മാസം തന്നെ തിയേറ്ററുകളിലൂടെ റിലീസിനെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8 ചിത്രം വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ
പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ദർശന രാജേന്ദ്രൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ഹൃദയം എന്നൊരു മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ ഏകദേശം 15 സോങ്ങുകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ചിത്രത്തിലെ ആദ്യത്തെ സോങ്ങിൻ്റെ വീഡിയോ ഈ വരുന്ന 25 വൈകിട്ട് 6 പുറത്തു വരാൻ പോകുകയാണ് എന്ന് മുമ്പ് തന്നെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഏലം ഈ ഒരു ചിത്രവും ഈ വരുന്ന നവംബർ മാസം തന്നെ തിയേറ്ററുകളിലൂടെ റിലീസിനെത്തുന്നതായിരിക്കും. അവസാന ചിത്രം ശ്രീനാഥ് രാജേന്ദ്രൻ്റെ ഡയറക്ഷനിൽ ദുൽഖർ സൽമ നായകനായി എത്തിയിട്ടുള്ള കുറുപ്പ് എന്ന മലയാള ചിത്രമാണ്. ഇത് ദുൽഖറിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെലവിലൊരുങ്ങിയിട്ടുള്ള ഒരു ചിത്രമാണ്. കൂടാതെ ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളതും ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ്. ഏതായാലും ഈ ഒരു ചിത്രം ഡയറക്റ്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഓൺലൈൻ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയായിരുന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളൊക്കെ തുറക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചിത്രം ഇനി തിയേറ്ററുകളിലൂടെ തന്നെയായിരിക്കും റിലീസിനെത്തുക എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. ഏലം ചിത്രം തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന നവംബർ മാസമോ ഡിസംബർ മാസമോ ആയിട്ടായിരിക്കും ഈ ചിത്രം റിലീസിനെത്തുക. ഏലം ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.